കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്നർഷിപ്പ് ഫോം. നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മീനിങ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. എന്നുവെച്ചാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മോഡിഫിക്കേഷൻ, നമ്മളിതൊന്ന് മോഡിഫൈ ചെയ്യാം എന്നാണ് റീകോൺസ്റ്റിറ്റ്യൂഷനോട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്നർഷിപ്പ് ഫോം, നമ്മളിപ്പോ ഒരു നമ്മുടെ വീടിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പുതിയ ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ വീട് നമ്മൾ മോഡിഫൈ ചെയ്യാറുണ്ട്. ഇറ്റ് മീൻസ് നമ്മൾ പുതിയ പെയിന്റ് അടിക്കാറുണ്ട്, അതുപോലെ മൊത്തത്തിൽ നമ്മളൊരു പുതിയ വീടിന്റെ അന്തരീക്ഷമാക്കിയിട്ട് നമ്മൾ എന്ത് മാറ്റാറുണ്ട്, നമ്മുടെ വീട് നമ്മൾ മാറ്റാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ പാർട്ട്നർഷിപ്പ് ഫോമിൽ റീകോൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് നമ്മൾ ഒരു പാർട്ട്നർഷിപ്പ് ആയിട്ട് നടത്തുന്ന ഒരു ബിസിനസിനെ നമ്മൾ മോഡിഫൈ ചെയ്യാം. രണ്ട് സാഹചര്യം മെയിൻ ആയിട്ട് രണ്ട് സാഹചര്യങ്ങളിലാണ് നമ്മൾ ഒരു പാർട്ട്നർഷിപ്പ് ഫോമിനെ റീകോൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, ഇറ്റ് മീൻസ് മോഡിഫൈ ചെയ്യുന്നത് പ്രധാനമായിട്ടും രണ്ട് സമയങ്ങളിലാണ്. നമുക്ക് ബോർഡിലേക്ക് പോവാം. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, പുതിയ ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ്. നമ്മൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്നർഷിപ്പ് ഫേം അതൊന്ന് ഡെവലപ്പ്, അതിന്റെ ഓൾറെഡി ഇപ്പോൾ ഉള്ള പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നു, രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നാണ് പാർട്ട്നർഷിപ്പ് ഫേം. ഓൾറെഡി ഇപ്പോൾ ഓൾറെഡി ഉള്ള മീൻസ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നു, അവരെ ബിസിനസ്സിനൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇറ്റ് മീൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനും ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവരുടെ കയ്യിൽ ക്യാപിറ്റൽ തികയാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് അവർ പുതിയൊരു പാർട്ട്നർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പുതിയൊരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് ഒന്നാമതായിട്ട് ബിസിനസ്സിൽ മോഡിഫിക്കേഷൻ വരിക. ഒരു പുതിയ ഒരാൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇറ്റ് മീൻസ് ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാറ്റാണ്, ഒരു പുതിയ ഒരാളുടെ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരും, അതുപോലെ തന്നെ ഗുഡ് വില്ലും കൊണ്ടുവരും. ഈ രണ്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഒരു പുതിയ പാർട്ട് ബിസിനസ്സിലേക്ക് വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ അയാൾക്കൂടെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, പ്രോഫിറ്റിന് ഷെയർ അയാൾക്കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ദെൻ രണ്ടാമത് സാഹചര്യം റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരു പാർട്ട്ണർ ഒരു പാർട്ട്നർഷിപ്പ് ഫേമിൽ നിന്നും സ്വമേധയാ പിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിനെയാണ് റിട്ടയർമെന്റ് എന്ന് പറയാം. ദെൻ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ദെൻ ഒരാൾ പാർട്ട്നർഷിപ്പ് ഫേമിലുള്ള ഒരാൾ മരണപ്പെട്ടു പോവാം. ഈ പറഞ്ഞ രണ്ട് സാഹചര്യങ്ങൾ വരുമ്പോഴും എന്ത് ചെയ്യും, ഒരു ബിസിനസ്സിലെ ബിസിനസ് അക്കൗണ്ട്സിലെ മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വരും.